ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതായത്, ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും അല്ലെങ്കിൽ നമ്മൾ തടി കുറയ്ക്കുന്ന എല്ലാ വീഡിയോസിലും ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മെറ്റാബോളിസം എന്നുള്ളൊരു വാക്ക്. അപ്പം എന്താണ് ഈ മെറ്റാബോളിസം? ഇതെങ്ങനെയാണ് നമുക്ക് തടി കുറയാനായിട്ട് സഹായിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് റേറ്റ് എത്രയാണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ, മെറ്റാബോളിസം എങ്ങനെയാണ് തടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. പക്ഷേ ഇത് നിങ്ങളെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം എത്രത്തോളം ആഹാരങ്ങൾ അല്ലെങ്കിൽ എത്ര കാലറീസ് ഇൻടേക്ക് ചെയ്യുന്നു എന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വ്യായാമവും ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ വ്യായാമം ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിൽ പലരും അത് ചെയ്യാറില്ല. എന്നിരുന്നാലും അപ്പം നമ്മൾ ഈ രാവിലെ നമ്മൾ ഈ ഒരു ദിവസം മുഴുവനും കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാലറീസിനെല്ലാം എന്താണ് വ്യായാമം ചെയ്യുന്ന വഴി അതിനെ എരിച്ചു കളയാൻ അല്ലെങ്കിൽ അത് ബേൺ ചെയ്ത് കളയാൻ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു വേ ആണ് നമ്മൾ വർക്കൗട്ട്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ് ചെയ്തിരിക്കണം. അത് രണ്ടും ഈക്വലായിട്ട് പോയാലാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഒരു ബെറ്റർ റിസൾട്ടും നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രോസസ്സിങ്ങും കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ് ഇവയെല്ലാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഘടകങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജീസ് എല്ലാം നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതിലെ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫാറ്റ്സും എല്ലാം നിന്നാണ് നമുക്ക് ഈ എനർജി കിട്ടുന്നത്. അപ്പം ഈ എനർജീനെ അല്ലെങ്കിൽ ഈ നമുക്ക് ഈ എനർജി നൽകുന്ന ഈ ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രോസസ്സിനെയാണ് ഈ മെറ്റാബോളിസം എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിനെ ആണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അറിയാം, നമ്മൾ ചെറുപ്പമായിരിക്കുമ്പം, അതായത് വലിയ ഒരു 30 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഈ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് അവർക്ക് കൂടുതലായിരിക്കും. അതായത് നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ വർക്കൗട്ട്സും ഒക്കെ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് 30 ഇയേഴ്സിന് അതായത് 30 വയസ്സിന് താഴെയുള്ളവർക്ക് മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മളെന്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എനർജി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പേശികളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരഭാരം കൂടാനായിട്ടുള്ള ഒരു ടെൻഡൻസി വളരെ കുറവായിരിക്കും. പക്ഷേ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകളെല്ലാം വണ്ണം വെക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളിലാണെങ്കിൽ നമ്മുടെ ഡെലിവറിക്ക് ശേഷം അങ്ങനെയുള്ള സമയത്ത് പ്രഗ്നൻസി പീരീഡിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം പക്ഷേ ഇതിൽ ഇത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ സമയങ്ങളിൽ 30 ഇയേഴ്സിന് അതായത് 30 വയസ്സിന് താഴെയുള്ള സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പേരും തടി വെക്കാത്തുള്ളത്. എന്നാൽ ഈ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 30-40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, 30 വയസ്സിൽ താഴെയുള്ള കാര്യമാണ് ആദ്യമേ പറഞ്ഞത്, 30 വയസ്സിലെ 30 to 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മെറ്റാബോളിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. അന്നേരം നമ്മുടെ ശരീരത്തിൽ എന്താണ് കൊഴുപ്പ് അടിഞ്ഞു കൂടാനായിട്ട് തുടങ്ങും. അത് കൊഴുപ്പ് അടിഞ്ഞു കൂടി കിടക്കുകയും അതുപോലെ ശരീരഭാരം കൂടുവാനായിട്ടും എന്താണ് ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളെപ്പോഴും രാവിലെ എഴുന്നേറ്റാൽ വെള്ളം കുടിക്കണം. അതല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ത്രൂ ഔട്ട് വെള്ളം കുടിക്കണം, എക്സസൈസ് ചെയ്യണം, അത് കഴിക്കണം, ഇത് കഴിക്കണം എന്നെല്ലാം പറയുന്നത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് നടന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന് വേണ്ട ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്തെടുക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് തടി ഈ എന്താ ഫാറ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കാതിരിക്കാനും ഉള്ള ചാൻസസ് കുറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഒരു വെയിറ്റ് ലെസ് ഡ്രിങ്ക് അല്ലെങ്കിൽ ചൂടുവെള്ളം വെള്ളം ഇതെല്ലാം നന്നായിട്ട് കുടിച്ച് നമ്മുടെ ശരീരത്തിൽ ആ മെറ്റാബോളിക് റേറ്റിനെ എപ്പോഴും എന്താണ് ഒരു സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം മെറ്റാബോളിസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ മെറ്റാബോളിക് റേറ്റ് എല്ലാവരും കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് തടി പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം മെറ്റാബോളിസം നമുക്ക് കൂട്ടി അല്ലെങ്കിൽ മെറ്റാബോളിസം കൂട്ടി നമുക്ക് തടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.